മറ്റൊരു വാർത്തയിലേക്ക് പാലക്കാട് പുതുപ്പള്ളിയിൽ ആറ് വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് നരബലിയെന്ന അമ്മയുടെ മൊഴി പുതുപ്പള്ളി തെരുവ് സ്വദേശിനി ഷാഹിദയാണ് മകനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ദൈവപ്രീതിക്കായി മകനെ ബലി നൽകുകയായിരുന്നുവെന്ന് ഷാഹിദ പോലീസിന് മൊഴി നൽകി ഇക്കാര്യം ശരിയാണോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് എയ്റ്റീനിൽ ലഭിച്ചു പ്രസാദ് ഉടുമ്പിശ്ശേരി വിശദാംശങ്ങളുമായി ചേരുന്നു പ്രസാദ് അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവം ഇതെപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത് അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് ബോധപൂർവം തന്നെ നടത്തിയ ഒരു കൊലപാതകമെന്നാണോ പോലീസിന്റെ പ്രാഥമിക നിഗമനം അപർണ ഇപ്പോൾ ഈ കൊല നടത്തിയിട്ടുള്ള ഷാഹിദിയുടെ മൊഴി പോലീസ് എടുത്തു കഴിഞ്ഞു അതിൽ വ്യക്തമാക്കുന്നത് ഇത് മനഃപൂർവ്വമായി നടത്തിയിട്ടുള്ള ഒരു നരബലി തന്നെയാണ് എന്നുള്ളതാണ് അതിൽ അവർ പറയുന്ന കാരണം അള്ളാഹുവിന്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിനായി ബലി കൊടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ ഈ സംഭവം നടന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകൾ ഇവർക്ക് ചില മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ളതായി സൂചിപ്പിച്ചിരുന്നു പക്ഷേ പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള ഒന്നും തന്നെയല്ല ഇവർ മനഃപൂർവ്വം തന്നെ ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളതാണ് വിശ്വാസത്തിന്റെ പേരിൽ നടത്തിയ ഒരു നരബലിയാണ് ഇത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതും പോലീസ് വ്യക്തമാക്കുന്നു പോലീസ് ഇത്തരം ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ ഇവരുടെ മൊഴിയാണ് പോലീസിന് നൽകിയ ഒരു മൊഴിയാണ് ഇനി ഇതിൽ തുടരന്വേഷണം നടത്തേണ്ടതുണ്ട് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലും അന്വേഷണവും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അന്വേഷണ ചുമതലയുള്ള ചിറ്റൂർ CI അല്പം സമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരു ആറു വയസ്സുകാരിയായ മകനെ അമ്മ തന്നെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനവർ പറയുന്ന കാരണം വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അള്ളാഹുവിന്റെ പ്രീതിക്കായി ദൈവപ്രീതിക്കായാണ് ഈ ബലി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള മൊഴി പ്രസാദ് പ്രദേശവാസികൾ പറയുന്നു അമ്മയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ല എന്ന് പോലീസ് പറയുകയും അങ്ങനെ തന്നെ FIR രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണോ മറ്റു കുടുംബാംഗങ്ങൾക്ക് ഈ വിവരം അറിയാമായിരുന്നു അവരുടെ പങ്ക് എന്തെങ്കിലും അതിൽ എന്തെങ്കിലും പരാമർശങ്ങൾ FIR ലുണ്ടോ അപർണ ഇക്കാര്യത്തിൽ അതാണ് നേരത്തെ പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ളത് പ്രദേശവാസികളാണ് പറഞ്ഞിട്ടുള്ളത് പോലീസ് ഇക്കാര്യത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല അതിനാണ് അവർക്ക് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് പക്ഷേ പോലീസിന് വളരെ കൃത്യമായി ഇവർ മൊഴി നൽകിയിരിക്കുന്നു ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ് ദൈവപ്രീതിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള നരബലി തന്നെയാണ് എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് കഴുത്തറുത്ത് ഇത്തരത്തിൽ ബലി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി പ്രസാദ് മറ്റ് കുടുംബാംഗങ്ങളുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ അത് മറ്റും പോലീസ് തിരക്കുന്നുണ്ടോ ഇവരുടെ കുടുംബം സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ രാവിലെ നടന്ന സംഭവം കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ അപർണ കുടുംബാംഗങ്ങളൊന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ല അവര് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഈ സംഭവത്തിന്റെ തന്നെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ നമുക്ക് രാവിലെയും പിന്നീടും ലഭിച്ച പ്രതികരണങ്ങളെല്ലാം തന്നെ അവരുടെ വീടിന് തൊട്ട് ചേർന്ന് നിൽക്കുന്ന അയൽവാസികളും ആ പ്രദേശത്തുള്ള ആളുകളും നൽകിയിട്ടുള്ള ഒരു റൈറ്റ് ഞാൻ തിരികെ വരാം പ്രസാദ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുമ്പോൾ മുൻ SP ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നു ശ്രീ ജോർജ് ജോസഫ് താൻ തന്നെയാണ് കൊലപാതകം നടത്തിയത് നരബലിക്കായാണ് എന്ന് അമ്മ സമ്മതിച്ചിരിക്കുകയാണ് അത് തന്നെ FIR പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു പ്രദേശവാസികൾ പറയുന്നു ചില മാനസിക പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് ഈ കേസ് കേട്ടിട്ട് എങ്ങനെ എന്താണ് തോന്നുന്നത് അല്ല ഇതൊരു മാനസിക പ്രശ്നം തന്നെയാണല്ലോ അത് ഈ നരബലി നടത്തുന്നു അന്ധവിശ്വാസത്തിലും ഈ ആഭിചാരക്രിയ പോലെ തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ സമൂഹം വളരെയധികം അന്ധവിശ്വാസത്തിലും മന്ത്രത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് വിദ്യാഭ്യാസം നമുക്കുണ്ടെങ്കിലും ശരി നല്ലൊരു ശതമാനം ആൾക്കാർ കേരളത്തിലെ ഇതുപോലെയുള്ള നരബലിക്ക് വരെ തയ്യാറാകുന്നത് നമ്മൾ കാണുന്നു എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം കഴുത്തറുത്ത് കൊല്ലുകയാണ് അല്ലാതെ ആ കൊച്ചിനെ തല്ലിക്കൊല്ലുക പിടിക്കുക അങ്ങനെയല്ല കഴുത്തറക്കുന്ന ഒരു ബലിയുടെ ഭാഗം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ ഇവിടെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വടാട്ടുപാറയിൽ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട് കോതമംഗലത്ത് അവിടുത്തെ മേരി എന്നൊരു സ്ത്രീയുടെ കഴുത്തറത്ത് അവര് റബ്ബർ തോട്ടത്തിനകത്ത് കാണപ്പെട്ടു അവരുടെ ദേഹത്ത് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അവരെ റേപ്പ് ചെയ്തിട്ടില്ല പക്ഷെ കഴുത്തറുത്തിരിക്കുന്നു അതിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അയാളൊരു നരബലി നടത്തിയാലേ സ്വർഗത്തിൽ പോകുമെന്നാണ് പോലീസിന്റെ അടുത്ത് പറയുന്നത് അപ്പൊ ഇത് അത് തന്നെയല്ല നമുക്കറിയാമല്ലോ തൊടുപുഴയിലേ അവളൊരു മന്ത്രവാദിയെയും അയാളുടെ ഭാര്യയും രണ്ട് മക്കളെയും അയാളുടെ ശിഷ്യൻ തന്നെ മന്ത്രവാദി ഒരു നരബലി നടത്തി നാലുപേരെയും കൊന്ന് കുഴിച്ചിട്ട സംഭവം ഉണ്ടാകുന്നുണ്ട്
ഇത് നമ്മൾ കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചു ഇത്ര പുരോഗമന ചിന്താഗതി ഉള്ളവരാണ്, രാഷ്ട്രീയമായി വലിയ പ്രബുദ്ധതയുള്ളവരാണെന്ന് അഭിമാനിക്കുന്ന കേരളത്തിലെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരെല്ലാം അന്ധവിശ്വാസത്തിലും ഇതുപോലെയുള്ള ചടങ്ങുകളിൽ വിശ്വസിക്കുകയും ആ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മളിത് മനസ്സിലാക്കണം. നമ്മള് പക്ഷേ ശ്രീ ജോർജ് ജോസഫ്, അതായത് അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഈ രീതിയിലുള്ള ക്രൂരതകൾ നടക്കുന്നത് നമ്മൾ മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് കുടുംബത്തിലുള്ള മറ്റുള്ളവർ കൂടെ അറിഞ്ഞിട്ട് കൊണ്ടായിരിക്കണം, അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഈ അമ്മയ്ക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു പറയുമ്പോൾ ഒരു പക്ഷേ അത്തരം എന്തെങ്കിലും വിഭ്രമത്തിന്റെ പുറത്ത്, ഒരു പക്ഷേ അന്ധവിശ്വാസം അല്ലാതെ അങ്ങനെ ഒരു മാനസികാസ്വാസ്ഥത്തിന് പുറത്ത് സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുമില്ലേ? വളരെ സാധ്യത കുറവാ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ കഴുത്തറക്കുന്നത് നമ്മൾ ഒരു ബലിയുടെ ലക്ഷണമല്ലേ കാണുന്നത്? ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ ഭർത്താവും മറ്റവരാരും അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പം അതെന്താണ് അങ്ങനെ 6 വയസ്സുള്ള കൊച്ചല്ലേ അത്? അപ്പൊ അതൊക്കെ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന കാര്യമൊക്കെ. അതുകൊണ്ട് പോലീസ് ഇതിനകത്ത് ഏതായാലും ഈ അമ്മയുടെ ആ മൊഴി അനുസരിച്ച് എഫ്ഐആർ എടുത്തത് നന്നായി. കാരണം നമുക്കറിയാം ഒത്തിരി സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പം വേണ്ട കൊല്ലക്കാരനും, അതായത് സാർ പറയുന്നത് മറ്റുള്ള വീട്ടുകാരുടെയും കൂടി അറിവോടുകൂടി ആയിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യത. ഇങ്ങനെ ഒരു വിഷയത്തിന് പുറത്താണ് ഇത് ഉണ്ടായിരിക്കുന്നതെങ്കിൽ എന്നാണോ? അല്ല, അവര് സൈലന്റ് ആയിരുന്നല്ലോ. അങ്ങനെ പറ്റുമോ? ഒരു അമ്മ കൊച്ചിനെ കൊല്ലുന്ന സമയത്ത് അടുത്ത മുറിയിലെ ആ കുട്ടിയുടെ പിതാവുണ്ട്, മറ്റു കൊച്ചുങ്ങളുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ കുടുംബ പ്രശ്നം കൊണ്ട് ഇവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവും. ഒരു സ്ത്രീ ആണെന്ന് ഭർത്താവിന് മറ്റവർക്ക് ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചല്ലേ ഇരിക്കുള്ളൂ. ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് അമ്മയുടെ കൂടെ നിർത്തുവോ? എനിക്കത് അപ്പൊ അതേപ്പറ്റി പോലീസ് എന്തായാലും കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, പട്ടിണിക്കിട്ട് വന്ന ഒരു ഭാര്യ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും കൂടെ കൊല്ലത്ത് പട്ടിണിക്കിട്ട് കൊന്ന അറിയാവല്ലോ വിവരം. അത് അങ്ങനെ അത് 20 കിലോ ഉള്ള കുട്ടി. പക്ഷെ അമ്മയുടെ മാത്രമേ മൊഴി ഇതുവരെ എടുത്തിട്ടുള്ളൂ, അമ്മയെ മാത്രമേ പോലീസ് ചോദ്യം ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. അല്ല, അമ്മയുടെ മൊഴി എന്ന് പറഞ്ഞാൽ അത് കൺഫെഷൻ ആണ്, കുറ്റസമ്മതം മൊഴിയാണ്. ആ മൊഴി അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അത് നന്നായി അത് പോലീസ് ചെയ്ത്, വളരെ നന്നായിന്ന് ഞാൻ പറയണത്. കാരണം അവരുടെ കുറ്റസമ്മത മൊഴി പ്രകാരം തന്നെ എഫ്ഐ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു. അത് നല്ല കാര്യമായി ചെയ്തത്. കാരണം പ്രതി തന്നെ അവര് ചെയ്തെന്ന് സമ്മതിക്കുന്ന ഒരു ഭാഗമാണത്. അതുകൊണ്ട് പോലീസിന് വളരെ ഇനി വീട്ടിലോ അല്ലെങ്കിൽ അവിടെ ഒരു മന്ത്രവാദി വരുന്നുണ്ടോ? ഇവർക്ക് എങ്ങനെയാണ്, ഇവർക്ക് മാനസിക അസ്വസ്ഥത ഉള്ള സ്ത്രീയാണെങ്കിൽ ഇവരെ എവിടെയെങ്കിലും മന്ത്രവാദികളുടെ അടുത്ത് പോയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആഭിചാരക്രിയ ചെയ്യുന്നിടത്ത് ഇവർ പോയിട്ടുണ്ടോ, സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ള നോക്കണം പോലീസ്. ഏതായാലും പ്രാഥമികമായുള്ള വിവരത്തില് കഴുത്തറക്കുന്നെന്ന് പറയുമ്പം അതൊരു ബലിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പൊ അത് ഒരു മാനസിക വിഭ്രാന്തി ഉള്ളതെന്ന് അങ്ങനല്ല ചെയ്യുന്നത്, അത് വേറെ രീതിയിലാണ്. പക്ഷെ ഇത് കൃത്യമായിട്ട് പോലീസ് ഏതായാലും എഫ്ഐആറിന്റെ ബാക്കി ഭാഗം കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കണം. വെളിയിലുള്ള ഏതെങ്കിലും ഒരു ആൾക്കാർ അവിടെ സന്ദർശക ആയിട്ട് വന്നിട്ടുണ്ടോ, ഇവർ പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ച് മുന്നോട്ട് വരണം. റൈറ്റ്, വളരെ നന്ദി. മുൻ SP ജോർജ് ജോസഫിന്റെ പ്രതികരണമായിരുന്നു കേട്ടത്. ഇപ്പോൾ യുക്തിവാദി സംഘത്തിന്റെ അഡ്വക്കേറ്റ് അനിലും നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് അനില്, ചില മാനസികാസ്വാസ്ഥ്യങ്ങൾ ഈ അമ്മ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഈ കൊലപാതകം നടത്തിയ രീതി, പ്രതിയുടെ കുറ്റസമ്മതം, കഴുത്തറത്തുകൊണ്ടുള്ള കൊലപാതകം, അതുകൊണ്ട് തന്നെ ഇതൊരു നരബലി, ഒരു അന്ധവിശ്വാസത്തിന് പുറത്ത് വീട്ടുകാർ ഒന്നടങ്കം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കൊലപാതകം, അന്ധവിശ്വാസത്തിന് പുറത്ത് നടന്നിരിക്കുന്ന ഒരു വലിയ ക്രൂരത, അങ്ങനെയാണോ തോന്നുന്നത് കേട്ടിട്ട്? തീർച്ചയായിട്ടും ഇത് സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ SP പറഞ്ഞ പോലെ ഇതൊരു മന്ത്രവാദ കൊലപാതകമാവാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നാല് അങ്ങനെ ഒരു മാനസിക രോഗവും മറ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അതിനുള്ള ചികിത്സയും അതിന്റെ കൗൺസിലിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു സുപ്രഭാതത്തില് ഈ കൊലപാതകം നടക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മ തന്നെ സമ്മതിക്കുന്നു, ആ കുട്ടിയെ ബലി നൽകിയതാണ്. തീർച്ചയായിട്ടും കഴുത്തറത്ത് കൊല്ലുക എന്ന് പറഞ്ഞാല് അതൊരു ബലി നൽകുന്നതിന്റെ രീതിയാണുള്ളത്. നമ്മൾ തെളിയിക്കുന്നത് കേരളത്തിലെ ജനങ്ങള്, സാമാന്യ ജനങ്ങളുടെ ഇടയിൽ, അത് വിദ്യാഭ്യാസം ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഇടയിൽ വളർന്നു വരുന്ന അതിക്രൂരവും അതിവീഭത്സവുമായിട്ടുള്ള ഒരു അന്ധവിശ്വാസ വിശ്വാസത്തെ കുറിച്ചാണ്. അങ്ങനെയുള്ള ആ അന്ധവിശ്വാസ കാഴ്ചപ്പാടുകൾ നമുക്ക് ഈയിടെ അറിയാം. നമ്മുടെ ആന്ധ്രയില് വിദ്യാസമ്പന്നരായിട്ടുള്ള 2 ദമ്പതിമാര് 2 പെൺമക്കളെ കൊന്നതിന്റെ ചട്ടലിൽ നിന്ന് ഇന്ത്യ വിമുക്തമായിട്ടില്ല. അപ്പോഴേക്കുമാണ് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് പാലക്കാട് കൊണ്ട് ഇതുപോലെ സംഭവം റിപ്പോർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും കേരള യുക്തിവാദി സംഘം അടക്കമുള്ള പുരോഗമന പ്രസ്ഥാനങ്ങള് ഒരു കേരളത്തിലെ അന്ധവിശ്വാസം നിർമ്മാർജ്ജന നിയമം നടപ്പാക്കണമെന്ന് വളരെ കാര്യമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡ്രാഫ്റ്റ് മറ്റോ ആയിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം ശക്തമാണെന്നറിയില്ല. ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്നതിനൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇത് ഒരു പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഇതൊരു വളരെ തുടർച്ചയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള മന്ത്രവാദികളും ആഭിചാരക്രിയ നടത്തുന്നവരൊക്കെ തന്നെ അവരൊക്കെ സമൂഹത്തിൽ ഇടപെടുകയും അവർക്ക് സമൂഹത്തിൽ ഇടപെടാനുള്ള ഒരു
സാഹചര്യം നമ്മുടെ ജനങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ഇത്രമാത്രം 100% സാക്ഷരതയൊക്കെ അവകാശപ്പെടുന്ന കേരള സമൂഹത്തിൽ ഇതുപോലെ സംഭവിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണവും ശക്തമായിട്ടുള്ള നിയമങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ശ്രീ കെ എൻ ആൽകുമാർ, ഇതിനകത്ത് പ്രതിയായ സ്ത്രീ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ മാത്രമാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരുപാട് പേര് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റു കുടുംബാംഗങ്ങൾ അവരുടെ സമ്മതം എഫ്ഐആറിന്റെ വെളിച്ചത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവിടെ ഇവിടെ ആദ്യം സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവരേതെങ്കിലും അഭിചാര ക്രിയകൾക്ക് വേണ്ടി പത്രവാദികളുടെ അടുത്ത് പോയിട്ടുണ്ടോ, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും പൂജകളോ മറ്റു പരിഹാര ക്രമങ്ങളോ അവർ നിർദ്ദേശിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ വേറെ ഇതിന് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചാർട്ടുകളോ അല്ലെങ്കിൽ ചില ഉൾപ്പടികളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടോ, ഇതൊക്കെ തന്നെ പരിശോധിക്കണം. അപ്പൊ അപ്പോഴാണ് മറ്റുള്ള ആളുകൾക്കുമായി ഇതുമായിട്ടുള്ള ബന്ധം കുടുംബത്തില് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. അപ്പൊ ആ രീതിക്കുള്ള അന്വേഷണം വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണം, ഇതൊരു ഒരു കേവല കൊലപാതകമായിട്ടല്ല അന്വേഷണം, നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ഒരു വലിയ രോഗമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഇത് അതിക്രൂരമായിട്ടുള്ള നടപടിക്കെതിരെ ആ ഒരു മാതൃകാപരമായിട്ടുള്ള അന്വേഷണം. ഇതൊരു കേവല ഒരു കൊലപാതകം എന്ന രീതിയിലല്ല, കേവലം ഒരു അമ്മ കുട്ടിയെ കൊന്ന രീതിക്കല്ല, ഇതിന്റെ പുറകിലും മന്ത്രവാദം എന്ന് പറയുന്ന അഭിയാനം എന്ന് പറയുന്ന ആ പ്രക്രിയ ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് തന്നെയാണ് അതിന്റെ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതിഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. തീർച്ചയായും വളരെ നന്ദി. അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ യുക്തിവാദി സംഘത്തിന്റെ ഭാരവാഹി കൂടിയാണ് പ്രതികരിച്ചതൊപ്പം ജോർജ് ജോസഫ്. ഏതായാലും എഫ്ഐആറിൽ വന്നിരിക്കുന്നത് 6-വയസ്സുകാരന്റെ കൊലപാതകം നരബലിക്കായി ഇട്ടാണെന്നാണ് അമ്മ ഷാഹിദ തന്നെ പോലീസിന് അങ്ങനെ മൊഴി നൽകിയിരിക്കുകയാണ്. നരബലിയായിരുന്നു, ദൈവപ്രീതിക്കായാണ് കുഞ്ഞിനെ കൊന്നത് എന്ന് പറയുന്നു. ഏതായാലും കുറ്റസമ്മതത്തോടുകൂടി കൂടുതൽ ആൾക്കാർക്ക് വീട്ടുകാർക്ക് ഇതിനകത്ത് അറിവുണ്ടായിരുന്നോ, മറ്റുള്ള ആരെങ്കിലും പുറത്തുനിന്ന് ഇടപെട്ടിരുന്നോ മുതലായ വിഷയങ്ങളിലെല്ലാം അന്വേഷണം നടത്തേണ്ടി വരും. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വരികയാണ് എന്നുകൂടിയാണ് പോലീസ് വ്യക്തമാക്കിയത്. ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്ത റിപ്പോർട്ട് ചെയ്തത്.